Aliyans. അളിയന്റെ അളിയനാണല്ലോ ഈ താരം. അളിയൻ ഒരു സംഭവം. അളിയൻ നീ വേണ്ടെന്നേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മുഴുവൻ മുഴുവൻ പിള്ളേർ കൊടുക്കണം. ഇങ്ങനെ ഒരുത്തൻ പറഞ്ഞാ അവര് വേണ്ടെന്ന് പറഞ്ഞാലും നീ എന്നെ അടിച്ച് ഏൽപ്പിച്ചേക്കണം. അമ്പളി മാമനാണെന്ന് പറയാലും എനിക്ക് ഉണ്ട്. നമ്മളെ ചെറുകയല്ലേ, നമ്മളെ ഒരുമിച്ചല്ലായിരുന്നു എത്രയോ വർഷം. പെങ്ങളെ ഞാൻ പതിയെ പോകട്ടെ. ഇടയ്ക്ക് ഇതേപോലെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇനിയും വരും. വരണം അളിയ. മറക്കാത്തൊരു ദിവസമായിരുന്നു. ഇനിയും വരും. ഇനി വരുമ്പോ വീട്ടുകാരെയും കൂട്ടി വരണം. ഓ ആകട്ടെ, എടാ ഫാമിലിയും ഉണ്ട്. ഓ നിങ്ങൾ ഒരു ദിവസം അവിടെ വാ, ഞാൻ പോകുന്നതിന് മുമ്പ് പറ്റണ ഒരു ദിവസം വരും. വരും വേടാ എടാ വണ്ടി വഴിയേ കുഴപ്പമില്ല. അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കണേ. എത്രയോ തവണ. അവ ശരി. നമ്മളെ കൊണ്ട് വിടണോടാ? അപ്പോ യവന് ഇങ്ങനെ ഒരു നല്ല കൂട്ടാരനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഉടായ്പല്ല ടീമുകളല്ലേ. ഇത് മാത്രമല്ല, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്റെ കൂട്ടുകാരിൽ ഏതാടാ മോശം? എല്ലാരും മോശമാണ്, പക്ഷെ പുള്ളി കൊള്ളാം. എന്നാ മകളെ പിടിയത്? അപ്പോ ഇങ്ങനെ ഒരു ചെറുക്കൻ എന്റെ വേണ്ട വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് സമ്മതിക്കൂല. സന്തോഷമായി. പക്ഷെ അവന് ഇത്രയും നല്ലൊരു കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയിരുന്ന മോശമായി പോയിട്ടോ? ഐ അതെന്തോ, നമുക്ക് അന്ന് ഇവിടെ തിരക്കായി പോയിട്ടല്ലേ. മനപ്പൂർവ്വം ഞാൻ പോവായിരിക്കും. ഇവിടെ എന്ത് തിരക്ക്? ക്ലീറ്റ മനപ്പൂർവ്വം പോവാതിരുന്നതാ. നീ എന്താ അങ്ങനെ സംസാരിക്കണത്? മനപ്പൂർവ്വം ഇവിടെ എന്ത് തിരക്ക്? ഇവിടെ എന്താ തിരക്ക്? ഞാൻ മനപ്പൂർവ്വം അങ്ങനെ പോവാതിരിക്കോ? അന്ന് കല്യാണം ഒന്നായിരുന്നു. കല്യാണം ഒന്നായിരുന്നു 8 മാസം മുമ്പ്. 8 മാസം മുമ്പ് എന്നല്ല, കഴിഞ്ഞ വർഷം മാർച്ച് 27 ആയിരുന്നു അങ്ങോരുടെ പെങ്ങളുടെ കല്യാണം. ആ അത് ഓർമ്മയുണ്ടാവും, കാരണം അന്നാണ് ഞാൻ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ കൂടെ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത്. ഓർക്കണ്ടോ? ഫാമിലി ആയിട്ട് ഓർക്കണുണ്ടോ? എല്ലാവരുടെയും ഭർത്താക്കന്മാരുണ്ട്. എന്റെ കെട്ടിയവനും കൂടെ കൂടെ വരണമെന്നും പറഞ്ഞ് കാല് പിടിച്ചത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മൊഴിഞ്ഞതന്ന്? എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ചെന്നില്ലെങ്കിൽ കൂട്ടുകാരന്റെ പെങ്ങൾ കെട്ടൂല എന്ന് വരെ പറഞ്ഞല്ലോ. രാത്രിക്ക് രാത്രി എന്നെ ചെക്ക് ഷർട്ട് തേപ്പിച്ച്, ഓർമ്മയുണ്ടോ? ചുളുക്കം മാറിയില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് തേപ്പിച്ച്, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്ന്, 2 ദിവസം എന്നോട് പറഞ്ഞ അവൻ വിട്ടില്ല എന്ന്, കൂട്ടുകാരൻ കെട്ടിപ്പിടിച്ച് റൂമിൽ വെച്ചിട്ട്. ആരെ കെട്ടിപ്പിടിക്കാൻ പോയതാ നിങ്ങൾ? എവിടെയായിരുന്നു നിങ്ങൾ 2 ദിവസം? മാർച്ച് 27, 28, 29 ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരമാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. എവിടെയായിരുന്നു? ഇപ്പൊ പറഞ്ഞോ. എന്നെ പറ്റിച്ചേക്കണടാ. എവിടെയാണ് കാര്യം? കൂട്ടും കാര്യം, കമ്പനി കൂടലും പാട്ട് പാടലൊക്കെ ശരി തന്നെ. പക്ഷെ പെങ്ങളടുത്ത് വേഗം പറഞ്ഞോ ക്ലീറ്റോ. കാണിച്ച സത്യം അന്ന് സംഭവിച്ചു ഞാൻ പറയാം. പറ.